മൂന്നാഴ്ച മുമ്പ് നമ്മൾ നെട്ടിച്ചൊരു ന്യൂസ് ഉണ്ടായിരുന്നു, കൊണ്ടോട്ടി കരിപ്പൂരിൽ നടന്ന വിമാനാപകടത്തിന്റെ ന്യൂസ്. നാടിനെ നടുക്കിയ കരിപ്പൂർ വിമാനാപകടത്തിൽ മരിച്ചത് 18 പേരാണ്. 149 പേർ പരിക്കേറ്റ് കോഴിക്കോട്ടെയും മലപ്പുറത്തെയും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. വളരെ പ്രയാസപ്പെട്ടും ഭീതിജനകമായ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രദേശത്തെ ആളുകൾ. ഈ പ്രദേശത്തെ ആളുകളെയാണ് നമ്മൾ വളരെ കൃത്യമായി നമ്മൾ അഭിനന്ദിക്കേണ്ടത്. കോവിഡ് ഭീതിയും കോരിച്ചൊരിയുന്ന മഴയെയും അതിജീവിച്ച് ലോകത്തിന് മാതൃകയായി കരിപ്പൂരിൽ രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാർ. മുക്കത്തിന് തീരാ കണ്ണീരായി സാഹിറ ബാനുവിന്റെയും കുഞ്ഞിന്റെയും അന്ത്യം. കണ്ണീരോർമ ആവുകയാണ് ഷീസ ഫാത്തിമ എന്ന 2 വയസ്സുകാരി. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നാട്ടിലെത്താൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന ഫേസ്ബുക്ക് പോസ്റ്റിലും ഉണ്ടായിരുന്നു വിലാശ്ശേരി സ്വദേശി ഷറഫുദ്ദീന്റെ അന്ത്യയാത്ര. ഞാനിപ്പോ നിൽക്കുന്നത് അതിനടുത്താണ്, പറഞ്ഞ ഒരു ദുരന്ത ഭൂമിയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ആ ക്രാഷ് നടന്ന സ്ഥലം ആ കാണുന്നത്. August 7th വെള്ളിയാഴ്ച വൈകുന്നേരം 18-19 ആൾക്കാരിട്ട് മരണത്തിനിടയാക്കിയ അപകടം. അതിലുള്ള ആൾക്കാരുടെ ഭാഗ്യം നല്ല എന്താ പറയുക, അത് കത്തിയില്ല, തീ പിടിച്ചില്ല. തീ പിടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ ഒരാൾ പോലും ബാക്കിയില്ലാതെ എല്ലാവരും തീർന്നു. എന്തോ ഭാഗ്യം കൊണ്ടോ ദൈവാനുഗ്രഹം കൊണ്ടോ എന്തായാലും ഒരു 19 ആൾക്കാർ മരണത്തിൽ അത് ഒതുങ്ങി. നമ്മളിപ്പോൾ ഈ കാണുന്ന ആ ഭാഗത്തായിരിക്കും വിമാനത്തിൻ്റെ ബാക്ക് സൈഡ് തട്ടിയിട്ട് പൊളിഞ്ഞിട്ടുണ്ടാവും, അതാണ് ആ കാണുന്നത്. ഈ ചുറ്റുമതിലിൻ്റെ ഇപ്പുറം നിന്നുള്ള കാണുന്ന കാഴ്ച മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ സാധാരണക്കാരനെ ഒരാളെയും മതിലിനപ്പുറം കടത്തിയിട്ട് നമുക്കൊരു കാഴ്ചയും കാണാൻ പറ്റില്ല. ഇതാണ് വിമാനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം വന്ന് തകർന്ന മതിൽ തകർത്ത ഭാഗം. പിന്നെ ഇതിൽ നിന്ന് കാണുന്ന ഒരു ഹൈറ്റിലെടുത്ത 1-2 വീഡിയോസ് ഉണ്ട്. അത് ഞാനിവിടെ സൈഡാക്കിയ ഒരു ലോറിയുടെ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ്. ഒരു ലോറി ഇവിടെ സൈഡാക്കി അതിൻ്റെ മുകളിൽ കയറി എടുത്തതാണ് ആ വീഡിയോ. അതുകൊണ്ട് നമുക്ക് ഹൈറ്റിൽ നിന്ന് കാണുന്നൊരു കാഴ്ച കൂടി കിട്ടും. അപ്പം ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലവും എയർപോർട്ട് ഏറ്റെടുത്തുന്നുള്ളതാണ് ഇവിടുന്ന് അറിയാൻ പറ്റിയ വിവരം. അപ്പം ഇനി ഇതും എയർപോർട്ടിൻ്റെയും റൺവേയുടെ ഒരു ഭാഗമാക്കാനുള്ള ഒരു പരിപാടിയാണെന്നാണ് കേട്ടത്. പാസ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്ക് കൊണ്ടോട്ടി പോകുന്നതിനിടയിൽ ഇത് കണ്ടപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡാക്കിയതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണം തോന്നി.